ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഏത് നിമിഷവും നമ്മളത് പ്രതീക്ഷിക്കുകയാണ്. അമേരിക്ക ആയുധങ്ങളൊക്കെ കൈമാറാൻ റെഡിയായി നിൽക്കുന്നു. ഈ സമയത്താണ് ഇറാനെ രക്ഷിക്കാനായി തുർക്കി രംഗത്തെത്തുന്നു. ഇറാനിൽ ഇസ്രായേലിലുള്ള പലസ്തീൻകാരെ രക്ഷിക്കാനായി തുർക്കി രംഗത്തെത്തുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നത്. എങ്ങനെയാണ് സാർ ഇത് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? വളരെ ആശങ്ക ഉണ്ടാക്കുന്ന സംഭവവികാസങ്ങളാണ് മിഡിൽ ഈസ്റ്റിൽ നമ്മൾ നടക്കുന്ന മധ്യ പൂർവേഷ്യൻ ഭാഗങ്ങളിൽ നടക്കുന്നതെന്ന് പറയുന്നത് വളരെ ആശങ്ക മനുഷ്യരാശിക്ക് ആശങ്ക ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതായത് അപ്പൊ നമ്മൾ ഇതിനെ ഇച്ചിരി മുമ്പോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഈ പലസ്തീൻ അധിനിവേശം ഇസ്രായേൽ നടത്തിയ പലസ്തീൻ അധിനിവേശം അതിനോട് തുടർന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വളരെ അങ്ങ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വഷളായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലസ്തീനിൽ അത് കയറി കഴിഞ്ഞിട്ട് അവസാനം ഗാസയിലേക്ക് അവർ മാറി, ഗാസയിൽ നിന്ന് വേറെ വെളിയിലോട്ട് ഇറങ്ങാൻ പാടില്ല എന്നുള്ളത് വന്നു, പിന്നെ ഗാസയെ അറ്റാക്ക് ചെയ്യുന്നു. ഇനി ഇപ്പോൾ ഗാസയുടെ ഈസ്റ്റേൺ ഭാഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുള്ള അൾട്ടിമേറ്റം കൊടുത്തേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ, അല്ലെങ്കിൽ അവിടെ അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയെല്ലാം അവിടെ നിരപരാധികളായ കുഞ്ഞുങ്ങളെയും അതുപോലെ സ്ത്രീകളെയും, അവരൊന്നും ഈ മിലിറ്റൻസോ അല്ലെങ്കിൽ ടെററിസ്റ്റോ ഒന്നുമല്ല, അവരെയൊക്കെ മുഴുവൻ ബോംബിട്ട് കൊണ്ടുക, ആശുപത്രികൾ ആക്രമിക്കുക തുടങ്ങിയ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അതായത് അതിനെ കണ്ടം ചെയ്യുന്ന കാര്യങ്ങൾ ഇതവിടെ നിർത്തലാക്കണം, ഇങ്ങനെയുള്ള നടപടികൾ നിർത്തണം എന്നൊക്കെ യു എൻ അംഗങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് പക്ഷേ അമേരിക്കയോ അല്ലെങ്കിൽ ഇസ്രായേലോ ചെവിക്കൊള്ളുന്ന ഒരു ഇടപാടും അതിലില്ല, ആ കാര്യങ്ങളില്ല. പക്ഷേ നേരെ മറിച്ച് ബാക്കിയുള്ള രാജ്യങ്ങൾ ഇതിൽ ഇടപെടരുതെന്നുള്ള ആണ് അവർ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇറാൻ, ഇറാൻ ഇനി ഇടപെടുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഈ ഈ അടുത്ത സമയത്ത് വന്ന രണ്ട് സംഭവവികാസങ്ങളാണ് പ്രശ്നമുണ്ടായത്. ഒന്ന്, നമ്മുടെ ഇതിൻ്റെ ഈ ഹമാസിൻ്റെ നേതാവ് ഇസ്മായിൽ ഹനിയെ എന്ന് പറയുന്ന ഹമാസിൻ്റെ നേതാവിനെ ഇവിടെ ഈ ഇറാനിൽ അതിക്രമിച്ച് കയറിയിട്ട് കൊലപ്പെടുത്തുകയാണ്, അതാണ് പറ്റിയത്. ഒന്ന്, അത് വളരെ വലിയ പ്രശ്നം ഉണ്ടാക്കി, കാരണം ഇറാന്റെ പരമാധികാരത്തിൽ കയറി ഇടപെടുന്നതിന് തുല്യമായിട്ട് അത് മാറി. അതേപോലെ തന്നെ തത്തുല്യമായ ഒരു സംഭവമാണ് ബെയ്റൂട്ടിലെ, ലെബനനിലെ ബെയ്റൂട്ടില് ഈ ഇതുപോലെ കയറി കടന്നു ചെന്നിട്ട് അതിന്റെ ആ ഹിസ്ബുള്ളയുടെ ലീഡർ കമാൻഡർ ഹിസ്ബുള്ള ഷുക്കൂർ എന്ന് പറയുന്ന ആളുടെ, അപ്പൊ ഇത് രണ്ടും വന്നു കഴിഞ്ഞപ്പോ ഇതിന് റിറ്റാലിയേറ്റ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം ആയിട്ട് നമ്മൾ കാണേണ്ടത്. ഇത് ഏതെങ്കിലും അവർക്ക് ആ അതിന് റിട്ടാലിയേറ്റ് ചെയ്യണം, അതിന് പകരം ചോദിക്കണം, ഇതാണ് അവർക്ക് ആവശ്യം. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഇവർക്ക്, അതായത് ഇറാനെതിരെ ഒരുപാട് ഉപരോധങ്ങളും അതും ഇതുമൊക്കെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ആണല്ലോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ ഇസ്രായേലിന് യഥാർത്ഥത്തിൽ എവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇളക്കി വിടുന്നത് ഇസ്രായേൽ എന്ന് നമ്മൾ എല്ലാവരും പറയുമെങ്കിൽ പോലും ഇസ്രായേലൊന്നും അല്ല, അമേരിക്കയാണ്. അമേരിക്കയുടെ ആയുധ കച്ചവടം അതാ വേണ്ടത്, അവർക്ക് വേണ്ടത് ആയുധ കച്ചവടം. അവിടെ ഒരു ഇഷ്ടം പോലെ ഈ സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ദുരിപ്പിച്ചിരിക്കുകയാണ്. അത് എങ്ങനെയെങ്കിലും വിൽക്കണം. ഈ അടുത്ത സമയത്ത് വന്ന ഒരു 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 തമാശക്കൊരു മെസ്സേജ് വന്നത് ഞാൻ ഓർക്കുകയാണ്. അതായത് അമേരിക്കയിൽ ഒരാള് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്നു, അവിടെ ചെന്നിട്ട് അയാളെ ചോദിച്ചത് ഐ വാണ്ട് വൺ പിസ്റ്റൽ, ഒരു പിസ്റ്റൽ വേണം, പിന്നെ ആൻഡ് 300 pellets വേണം, ആൻഡ് 1 strip of antibiotic എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ഇത് മൂന്നെണ്ണമാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞത് ഇഫ് യു വോണ്ട് ടു ഗെറ്റ് ദ തേർഡ് വൺ യു ലൈക്ക് ടു ഗിവ് മീ എ പ്രിസ്ക്രിപ്ഷൻ. അതായത് ഈ ആന്റിബയോട്ടിക് വേണമെങ്കിൽ അതിന് പ്രിസ്ക്രിപ്ഷൻ വേണം, മറ്റേതിനത് വേണ്ട എന്ന് പറഞ്ഞാൽ അതാണ് അമേരിക്കയിലെ സിറ്റുവേഷൻ. ഞാൻ ഈ പറഞ്ഞത് അവിടെ ആർക്കും എപ്പോൾ വേണമെങ്കിലും ഏത് വെപ്പണും കിട്ടും. ഞാൻ ആ വെപ്പൺ വിൽക്കുന്ന കടകളിൽ ഞാൻ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാനത് മുഴുവൻ കണ്ടിട്ടുള്ളതാണ്. അവിടെ ഇതൊന്നും വേണ്ട, നമുക്ക് ഇഷ്ടമുള്ള സാധനം പോയി ചോദിച്ച് വാങ്ങിച്ച് അന്തസ്സായിട്ട് കൊണ്ടുപോകാം, യാതൊരു കുഴപ്പമില്ല, ആ പ്രശ്നമില്ലാത്തതാണ്. അപ്പോൾ അവർക്ക് ഇതുപോലെ ഇഷ്ടംപോലെ വെപ്പൺ അവരുടെ കയ്യിലുണ്ട്, അവരുടെ ആർമറയിൽ ശരിക്കും ഇങ്ങനെ ഇരിക്കുക.
അപ്പൊ ഇത് ആർക്കെങ്കിലും ഒക്കെ കച്ചവടം ചെയ്യാം. അതിന് എവിടെ മാർഗമുണ്ടെന്ന് ഔട്ട്ലെറ്റ്. ഇപ്പൊ ഏറ്റവും വലിയ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്. ഒന്ന് ഈ ഇസ്രായേൽ, രണ്ടാമത്തെ ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഉക്രൈൻ. ഈ രണ്ട് ഔട്ട്ലെറ്റ് വഴിയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ് നടക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലെ ഇപ്പൊ വലിയ ചെലവില്ല, കാരണം അവിടെയൊക്കെ ഇരുന്ന് ദുരിപ്പിച്ചിരിക്കുകയാണ്. മറ്റേ സൗദി അറേബ്യയിലും അവിടെ ഇവിടെ എല്ലാം ഇത് കൊടുക്കുമായിരുന്നു ഇഷ്ടം മാതിരി. പക്ഷെ അത് ഇപ്പൊ അവർ വാങ്ങേണ്ട കാര്യം അവർക്കില്ല. അവിടെയൊക്കെ പ്രശ്നമില്ലാത്ത പ്രശ്നബാധിത സംഘടനകളല്ല. നേരെ മറിച്ച് ഇവിടെ ഇപ്പോൾ ഇസ്രായേലിലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കച്ചവടം നടക്കാൻ ഉള്ള ഒരു സാധ്യതയുള്ളത്. അതിന് ഇഷ്ടം പോലെ അവർക്ക് ഇപ്പം ഈ പാലസ്തീനിലെ വേണമെന്ന് ഉപയോഗിക്കേണ്ട കാര്യമില്ല. കാരണം അവരുടെ ഈ ആയുധം ഒന്നുമില്ല, ഈ പാലസ്തീൻ പട്ടിണിയാണ്. അപ്പോൾ അവരെ ആകപ്പാടെ ഈ പണ്ടിലെ ഗോത്രവർഗ്ഗക്കാർ ഉപയോഗിക്കുന്ന അമ്പും വില്ലും പോലുള്ള സാധനങ്ങളൊക്കെയാണ് അവരുടെ കയ്യിലുള്ളതല്ലാതെ അവർക്കൊന്നുമില്ല. അപ്പോൾ അവരെ കൊന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ അത് തീരാറായി. ഇനി അവിടെ വലിയ പ്രയോജനമില്ല. പ്രയോജനമില്ലെങ്കിൽ പോലും ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ കൊല്ലപ്പെടുന്നുണ്ട് പാലസ്തീനിൽ. അത് ആരും അറിയുന്നില്ല എന്നുള്ളത് ധാരാളമാണ്. അത് ഇസ്രായേലിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇസ്രായേലിലെ ജനങ്ങളാകെ അത് ആ വളരെ നിരാശയിലും ബുദ്ധിമുട്ടിലുമാണ്. നെതന്യാഹുവിന്റെ ഭരണം അവർ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല ഇസ്രായേലിൽ. അങ്ങനെ വന്ന് നെതന്യാഹുവിന് പബ്ലിക് സപ്പോർട്ട് മുഴുവൻ നഷ്ടപ്പെട്ടു. അയാൾ അധികാരപ്രശ്നനാകും എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് ഈ പാലസ്തീനക്കാർ മനസ്സിലായത്. അത് എല്ലാ ഭരണാധികാരികളും പല രാജ്യങ്ങളിലും പറ്റുന്ന ഒരു കാര്യമാണ്. ഉദാഹരണം പാകിസ്ഥാൻ, പാകിസ്ഥാൻ ഭരണം പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്താ തിരിയുന്നറിയോ? നിരപരാധികളായ ഇന്ത്യൻ പട്ടാളക്കാരതിന് സമാനം പറയണം. അവർ അവരെ വിടിവിക്കും ഇങ്ങോട്ട്. അതാണ് പ്രശ്നം. കാരണം അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പം ജനശ്രദ്ധ മാറും. ഇതൊരുപാട് ഭരണാധികാരികൾ ഇലക്ഷനിൽ പോലും ഫൈറ്റിൻ്റെ ഒരു തന്ത്രമാണ് ഇത് പലപ്പോഴും. അത് ലോകമൊട്ടാകെയുള്ള രാഷ്ട്രത്തലവന്മാർ രാഷ്ട്രങ്ങളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യും. ചെയ്യുന്നത് ജനശ്രദ്ധ ഒന്ന് മാറ്റി നിർത്തിയിട്ട് അവർക്ക് അവരുടെ ഭരണം പിടിച്ചു നിർത്തുക, അവരുടെ ആ സുഖലോലുപതയിൽ അവർക്ക് മുങ്ങി കഴിയാനുള്ള വീണ്ടുമുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. നെതന്യാഹു അധികാരപുരുഷനാകും എന്നുള്ള ഒരു സ്റ്റേജ് വന്നപ്പോഴാണ് ഈ പ്രശ്നം. ഇപ്പോൾ നെതന്യാഹുവിനെതിരെ ഒരു പ്രശ്നമില്ല ഇപ്പോൾ ആർക്കും, കാരണം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഇസ്രായേലിലെ ജനങ്ങൾ, അവിടുത്തെ പൗരന്മാർ, അവരൊന്നും എല്ലാവരൊന്നും കുഴപ്പക്കാരൊന്നും അല്ലായിരുന്നു. വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കുഴപ്പക്കാരായിട്ടുള്ളവർ. ബാക്കി ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള കുറേ പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യപരമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുള്ള ഒരു രാജ്യമാണത്. ആ അവിടെ അവിടെ ഇപ്പോൾ അവർ അസന്തുഷ്ടരായിട്ട് പറയാൻ കാരണം അവരുടെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, ഒരുപാട് പേർക്ക് അംഗഭംഗം വന്നിട്ടുണ്ട്, ഒരുപാട് പേർ. ഇതിനൊക്കെ ആര് സമാധാനം പറയുമെന്നാണ്, ഇതാണ് ഇസ്രായേലിലെ ജനങ്ങൾ. അപ്പൊ അത് പക്ഷെ അത് പുറത്തറിയാം. സർ, ഇതിന്റെ ഇടയ്ക്കൊരു ഇത് ഈജിപ്റ്റ്, ഈജിപ്റ്റിന്റെ റോൾ എന്താണ് ഈ വിഷയത്തിൽ? ഞാൻ വളരെ വലിയ പ്രമുഖരായ രണ്ട് രാഷ്ട്രങ്ങൾ വേറെ ഉണ്ട് ഇതിനടുത്ത് തന്നെ ഉണ്ട്. അതായത് ഒന്ന് ഈജിപ്റ്റ് ഉണ്ട്, ഒന്ന് തുർക്കി ഉണ്ട്. ഈജിപ്റ്റും ഇറാനും തമ്മില് വളരെ വലിയ ശത്രുതയിലായിരുന്നു 1979 വരെ. ഏതാണ്ട് ശത്രുതയായിരുന്നു 1979 അവര് അവരുടെ ആ ബൈലാറ്ററൽ അതായത് ഡിപ്ലോമാറ്റിക് അറേഞ്ച്മെന്റ്സ് എല്ലാം അവർ നിർത്തി. 1979 അവർ കട്ട് ചെയ്തു രണ്ടുപേരും. അതിനുശേഷം 11 വർഷം കഴിഞ്ഞത് 1990 ഇത് പുനഃസ്ഥാപിക്കുന്നത് ഈജിപ്റ്റുമായിട്ട്. ഈജിപ്റ്റ് വളരെ ശക്തിയുള്ള ഒരു രാജ്യമാണ് ഈജിപ്റ്റ്. അപ്പോൾ ഇതേപോലാണ് തുർക്കി. തുർക്കി ഭരിക്കുന്നത് എർദോഗാനാണ് ഇപ്പോൾ. എർദോഗാൻ വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ നടപ്പാക്കിയ നിയമങ്ങളും അതും ആ തത്വങ്ങളും ഒക്കെ ഒരുപാട് കാറ്റിൽ പറത്തിയാണ് ഇപ്പോഴത്തെ പോക്ക് അവരുടെ. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇറാന്, അവർ കുറച്ചുകൂടെ ഫണ്ടമെന്റൽ ആയിട്ട് ഇന്റലിസ്റ്റുകളായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട് അവർ. ഇപ്പോൾ നമുക്ക് ഈ ഹാഗിയ സോഫിയയുടെ കാര്യം ഒക്കെ നമുക്കറിയാം. ആ രീതിയിലേക്ക് വന്നു ഒന്ന് കാര്യങ്ങൾ വന്നു. ഹാഗിയ സോഫിയ നമ്മൾ കാണാൻ ചെന്നാൽ അറിയാം അതിനകത്ത് ഇപ്പോഴും മറിയം യേശു ക്രിസ്തുവിനെ എടുത്തോണ്ടിരിക്കുന്ന അതൊക്കെ വെച്ചിട്ട് അതൊന്നും അവിടെ മാറ്റിയിട്ടില്ല. അത് ഒരുപാട് വർഷങ്ങൾ ഒരു ക്രിസ്ത്യൻ ദേവാലയമായിരുന്നു, പക്ഷെ അതിപ്പോ പള്ളിയാണ്. കുറെ വർഷങ്ങൾ കൊണ്ടേ അത് പള്ളിയാണ്. ഇപ്പൊ അത്
ഈ അടുത്ത സമയത്ത് അത് വെളി വന്നെന്ന് മാത്രമേ ഉള്ളൂ, കുറെ സമയം കൊണ്ട്. പക്ഷെ ഒരു അവരെ ആർക്കിയോളജിക്കൽ വാല്യൂ കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈ പടങ്ങളും ഈ ബിംബങ്ങളും ഒക്കെ അവിടെ വെച്ചു. സാധാരണ ഒരു പള്ളിയിൽ ഇത് പാടുള്ളതല്ല വെച്ചിട്ടുണ്ട്. അവിടെ ആ രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു രാജ്യമായിട്ട് യഥാർത്ഥത്തിൽ കുറിച്ച് മാറി അങ്ങനെ ആയി. അത് അത് വന്നപ്പോഴത്തേക്ക് അവര് ഇറാന്, കാരണം ഇപ്പൊ ഇതാ ഈ ഹമാസിന്റെ തലവന് ഇറാനില് അവർ ഇറാന്റെ പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ട് അവിടെ ചെയ്ത് കൊലപ്പെടുത്തുക. അങ്ങനെ അതായത് ആ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറുന്നത് ഇപ്പോൾ. കാരണം അതിനെ അവർ പകരം ചോദിക്കുന്നു ഇറാൻ പറഞ്ഞു. ഇറാൻ ആയത്തുള്ള ഖൊമൈനിയുടെ നേതൃത്വത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്, വളരെ വലിയ ഫണ്ടമെന്റലിസ്റ്റുകളാണ് അവര്. ഒരു വിട്ടുവീഴ്ച ഒരു കാര്യത്തിലും ചെയ്യുന്നവരല്ല, കാരണം അത് അവിടുത്തെ ജനങ്ങളെ ആയിരുന്നു. അവിടുത്തെ ജനങ്ങൾ പോലും യഥാർത്ഥത്തിൽ ആ ഭരണത്തിന് പലപ്പോഴും എതിരാണെന്നുള്ളത് നമുക്ക് കാണാം വരുന്നുണ്ട്. കാരണം എന്താ, സ്ത്രീകൾ എപ്പോഴും ബൂർഖ ഇടണം, അല്ലെങ്കിൽ അത് വേണം ഇത് വേണം അങ്ങനെയില്ല, പുറത്തിറങ്ങി നടക്കാൻ പാടില്ല, ഇത് ഈ രീതിയിലൊക്കെയുള്ള വളരെ വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നു അവർ ജനങ്ങളെ ഒരുപാട് മടുപ്പിച്ചത് അവിടെ തന്നെ. അങ്ങനെയുണ്ട്, അവിടെ അൺറസ്റ്റ് ഉണ്ട് അവിടെ തന്നെ. അത് ഇനി വളരത്തേ ഉള്ളൂ, കൂടത്തേ ഉള്ളൂ. അതായത് പണ്ട് ഷായുടെ ഒരു കിരാത ഭരണം എന്ന് നമുക്ക് പറയാം, അതിൽ നിന്ന് മോചിപ്പിച്ചത് ആയത്തുള്ള ഖൊമൈനിയാണ്. പക്ഷേ എരിതിയിൽ നിന്ന് വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് വീണ അനുഭവമാണ് ഇപ്പോൾ ഉണ്ടായത്. അത് നമുക്കത് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അവിടെ ജനങ്ങളെ അസന്തുഷ്ടരാണ് ആ രീതിയിൽ, അങ്ങനെ പോകുന്നു. അതിനിടയിലാണ് അവിടെയും ഇത് പിടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും, അതാണ് എല്ലാ രാഷ്ട്രക്കാരും രാജ്യക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിലാണ് കൊണ്ടു ചെന്നിട്ട് ഇതേപോലുള്ള ഇടപാട് നടത്തിക്കൊണ്ടത്. എന്നാൽ ഇത് ഇത് ഡിനേ ചെയ്യുന്നതിന് പകരം നേതന്യാഹു പറഞ്ഞത്, നിങ്ങൾ അവിടുത്തെ ജനങ്ങൾ, നിങ്ങളെ ജനങ്ങളെല്ലാം സമാധാനമായിട്ടിരിക്കണം, എല്ലാ ശത്രുക്കളെയും നമ്മൾ തീർക്കുന്നുണ്ട് ഇതാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇയാളെ കൊലപ്പെടുത്തിയത് ഇസ്രായേലാണ് എന്ന് ഒരു ഏതാണ്ട് അംഗീകരിച്ച ഒരു മട്ടാണ് വന്നു. ഇതാണ് ഈ പ്രശ്നം, ഇതാണ്. അപ്പോൾ അമേരിക്ക ഇതിനിടയിൽ ഇടപെട്ടിട്ട് ബാക്കി രാജ്യങ്ങളൊന്നും ഇതിൽ ഇടപെടരുത്, അവിടെ എല്ലാം സമാധാനം സ്ഥാപിക്കണം, അതായത് എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവന്മാർക്കെതിരെ ഒരു നടപടിയില്ല, അതിന് വേണ്ട ആയുധങ്ങളും കൊടുക്കും, എല്ലാ സപ്പോർട്ടും കൊടുക്കും, അതിനെതിരെ ഒന്നും പറയുന്നില്ല. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പോൾ അവിടെ തന്നെ നിരവധി സ്ത്രീകളെ ഗർഭിണികളെ ഒക്കെ വലിയ രീതിയിൽ ഉപദ്രവിക്കുന്നു. ഈ ഒരു ഈ യുദ്ധം ഇത് തീരാനുള്ള സാധ്യത എന്തെങ്കിലും മുന്നിലുണ്ടോ സാർ? തീരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ അമേരിക്ക വിചാരിക്കണം, കാരണം അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഇറാൻ ഒന്നുമല്ല, അല്ലെ ഇസ്രായേൽ ഒന്നുമല്ല. ഇസ്രായേൽ ഇസ് നത്തിങ്, അമേരിക്കൻ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇസ്രായേൽ ഇസ് നത്തിങ്. ഇപ്പൊ തന്നെ അവരുടെ വ്യാപാരങ്ങൾ എന്ന് പറയുന്ന വ്യാപാരം ഉണ്ടല്ലോ, ഇസ്രായേലിന്റെ വ്യാപാരം എന്ന് പറയുന്ന ആഹാരത്തിന്റെ മേഖലയിൽ ധാരാളം ഉണ്ട്. കാരണം അവരെ നോക്കാം, നമുക്ക് നോക്കാം ഇപ്പോൾ ഈ ബർഗർ കിങ്, അതേപോലെ തന്നെ മക്ഡൊണാൾഡ് തുടങ്ങി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളെല്ലാം ഇസ്രയേലിൻ്റെതാണ്. പലപ്പോഴും അത് ആളുകൾ അറിയാൻ വയ്യാതെ എടുത്ത് വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു വലിയ ബോധവൽക്കരണം നടന്നുണ്ടോ? അത് നടന്നു പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതായത് പിന്നെ KFC, കെൻ്റക്കി ഫ്രൈഡ് ചിക്കൻ, അത് KFC, അതുപോലെ മക്ഡൊണാൾഡ്, ബർഗർ കിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മുസ്ലിംസ് നല്ലൊരു വിഭാഗം ഒഴിവാക്കി. അപ്പോൾ ഏറ്റവും വലിയ ഉപഭോക്താക്കളാണ് അവർ. അതായത് ലോകത്ത് ഇപ്പം ലോക ജനസംഖ്യയിൽ ഏതാണ്ട് വളരെ കൂടുതലും മുസ്ലിങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നേക്കുന്നത്. അത് ഇസ്രയേലിനെ സാമ്പത്തികമായിട്ട് അവരെ ഒരുപാട് തകർത്തിട്ടുണ്ട് ധാരാളം. അവരുടെ വ്യാപാര ബന്ധങ്ങൾ എല്ലാവരും കട്ട് ചെയ്തു, ഒരുപാട് കട്ട് ചെയ്തു. പിന്നെ അത് കൂടാതെ ഇതേപോലുള്ള ഇടപാട്, അതായത് ഈ വ്യവസായങ്ങൾ, ഫുഡ്, ഇതെല്ലാം ഇതൊക്കെ ആളുകൾ ഇത് ആരെങ്കിലും വാങ്ങുന്നില്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല പ്രയോജനമുണ്ട്? അതിനെതിരെയുള്ള ഒരുപാട് പ്രചരണങ്ങളൊക്കെ നടന്നു. ആ പ്രചരണത്തെ വളരെ ബുദ്ധിമുട്ടുണ്ടായി, അവരെ സാമ്പത്തികമായിട്ട് അവരെ നട്ടലൊരുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ. മാത്രമല്ല ഈ പറഞ്ഞ് പൊട്ടിച്ചൊക്കെ വിടുന്നു ഇതൊക്കെ ചെയ്യുന്നെങ്കിലും അമേരിക്കയ്ക്ക് പണം കൊടുക്കണമല്ലോ, ആ വേണം. ഇനി ഇത് വന്നാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, ഇത് ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഇറാനുമായിട്ട് ഉള്ള യുദ്ധം വരുന്നിരിക്കട്ടെ, ഏതാണ്ട് യുദ്ധം പോലാണ് അവിടെ യുദ്ധ സാഹചര്യമാണ് പോകുന്നത്. ഇറാനുമായിട്ടുള്ള യുദ്ധം വന്നു കഴിഞ്ഞാൽ അത് ഈ തുർക്കി ഭാഗഭാഗാക്കി ഇറാനെ സഹായിക്കാൻ വന്നാൽ ഈജിപ്തും സാധാരണഗതി സഹായിക്കും. അവർ ഇതൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ വലിയൊരു ശക്തിയാണ്.
അവിടെ വരുന്നുണ്ടെ. അപ്പം ഇസ്രായേൽ തോറ്റുവെന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം അമേരിക്ക അല്ലെ അമേരിക്ക തോറ്റു. അമേരിക്ക തോറ്റ ചരിത്രം കൊണ്ട് കേട്ടോ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ വിയറ്റ്നാമില് ആയുധം പോലും ഇല്ലാത്ത ആളുകളെടുത്ത് അമേരിക്ക തോറ്റുപോയില്ലേ? എത്രയോ വർഷങ്ങൾ യുദ്ധം നടത്തിയിട്ട് അവസാനം അവിടുന്ന് കെട്ടുപൊട്ടി ഓടിയതല്ലേ, ഓടി രക്ഷപ്പെട്ടതല്ലേ? അത് എത്രയോ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് പോലെ ഇത് അമേരിക്ക തോക്കത്തില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ എളുപ്പമല്ല. അതിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്നറിയോ, നമ്മുടെ ഈ ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥയിൽ ഒരുപാട് സ്വാധീനം ഇതിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്ധനത്തിൻ്റെ വില കൂടും, ആഹാര സാധനങ്ങളുടെ വില കൂടും, എല്ലാം, അതായത് ആ എസ്കലേഷനാണ് പ്രൈസിൻ്റെ ഒക്കെ വരാൻ പോകുന്നത്. അതൊക്കെ വരുന്നുണ്ടെങ്കിൽ ലോകത്തെ ജനങ്ങൾ മുഴുവൻ കഷ്ടം, അതാണിതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഈ തുർക്കി കടന്നു ചെന്ന് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞത് ഇസ്രായേൽ തോറ്റുവോന്ന് ഞാൻ പറയുന്നില്ല പെട്ടെന്നൊന്നും, പക്ഷേ പിടിച്ചു നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് വരും, ഒരുപാട് പണച്ചെലവ് വരും. പക്ഷേ ആ പണച്ചെലവൊക്കെ വരുന്നതൊക്കെ വഹിക്കേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. അതൊക്കെ എല്ലാവരെയും ബാധിക്കുന്നു, വലിയ പ്രശ്നമാണ്. അമേരിക്കയ്ക്ക് ആയുധ കച്ചവടം നടത്തിയാൽ മതി, പക്ഷേ നമുക്കത് പോലുള്ള ജീവിക്കണ്ടേ? ആ ഒരു പ്രശ്നം ഇതിനകത്തുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ അവരിത് ഇളക്കി വിടുക എന്ന് പറയുന്നത് ഈ രണ്ട് നേതാക്കളെ തോന്നുന്നതോടു കൂടിയാണ്. ഇസ്മായിൽ ഹനിയെയും അതുപോലെ തന്നെ ഫൗദ് ശുക്രനെയും കൊന്നത് വലിയ പ്രശ്നമായിട്ടുണ്ട്. അതവർ മറന്നു പോയിട്ടില്ല, കാരണം അവരുടെ വലിയ രണ്ട് നേതാക്കളാണ്. ഒന്ന് ഇറാൻ്റെ തന്നെ ഇതിലുള്ള ഹമാസിൻ്റെ ലീഡറും മറ്റേത് ഹിസ്ബുള്ളാഹി ഹിസ്ബുള്ളാഹിയുടെ നേതാവുമാണ്. ഈ ഹിസ്ബുള്ളാഹി പണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേൽ വച്ചിരുന്നതാണ്, ഇപ്പോഴാണ് ഈ ശത്രുതയൊക്കെ വരുന്നത്, ഇതാണ് പ്രശ്നം വരുന്നത്. ഒന്ന് വലിയ കുഴപ്പത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഇത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെട്ട് ഇതെങ്ങനെയെങ്കിലും നിർത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ അത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി ഇടപെടുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇറാൻ പ്രതികരിച്ചത് ഇത്രയേ ഉള്ളൂ, ഇവിടെ ചൈൽഡ് കില്ലിംഗ്, കുഞ്ഞുങ്ങളെ കൊല്ലുന്നവന്മാരുടെ എതിരെ ആരും ഒന്നും പറയാതെ, അതിനെ പറയാതെ ഇവിടെ ഞങ്ങളുടെ എൻ്റെ പരമാധി ഞങ്ങളുടെ പരമാധികാരത്തിൽ കയറി ഇതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയത്, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മിണ്ടായിരുന്നു, ഇതാണോ സമാധാന പുനഃസ്ഥാപനം എന്നാണ് അവർ ചോദിക്കുന്നത്. ന്യായമായ ചോദ്യമാണ്. അപ്പൊ ഇങ്ങനെ വലിയ പ്രശ്നം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിൽ. ഈ മധ്യ പൂർവേഷ്യൻ ഭാഗങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വളരെ വലിയ പ്രശ്നമായിട്ട് ഇത് മാറും. അമേരിക്ക അല്ലെങ്കിൽ ഇത് ഒന്നും നടത്തി വെക്കാം, അമേരിക്ക വിചാരിച്ചാലേ ഇത് നടത്താൻ പറ്റും, വേറെ ആരും വിചാരിച്ചാലും നടത്താൻ പറ്റും. തീർച്ചയായിട്ടും സാർ, അമേരിക്ക ഇതൊരിക്കലും വിചാരിക്കില്ല, കാരണം അവരുടെ ആയുധങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരിത് വിചാരിച്ചിട്ട് ഈ യുദ്ധം ഒരിക്കലും അവസാനിപ്പിക്കാൻ പോകുന്നില്ല, അവസാനിക്കാനും പോകുന്നില്ല. ഇല്ല, അത് തന്നെ ഞാൻ പറഞ്ഞത്, വേൾഡിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അവര് ചെന്നിട്ട് അവര് അഫ്ഗാനിസ്ഥാനിൽ തന്നെ നമ്മള് അവിടുന്ന് തന്നെ ഓടിയതല്ലേ, ഓടി രക്ഷപ്പെട്ടാണ് അവസാനം. അവരെ ഒന്നും ഈ അഫ്ഗാനികളെ നന്നാക്കാൻ പറ്റും, ഇവരല്ല ആര് വിചാരിച്ചാലും അവർ നന്നാക്കില്ല. അവര് ഇതേപോലെ വലിയ ഫണ്ടമെന്റലിസ്റ്റുകളാണ് അവിടെ കൊണ്ടുനടക്കുന്നത്. ആ ആവശ്യം ചില രാഷ്ട്രങ്ങൾ കൊണ്ടുതന്നെ, അതാണ് കാര്യം. പിന്നെ ഇതിപ്പോ ഇത് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും റഷ്യ ഇറാനെ ഒന്നും വിട്ടു നിൽക്കുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതൊരു വളരെ വലിയ കോൺഫ്ലിക്റ്റിലേക്ക് നയിക്കും, നയിക്കപ്പെടും ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ. ഇപ്പോ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏതാ ഇപ്പൊ പാലസ്തീനികളിലുള്ള ആളുകളെയൊക്കെ മിക്കവാറും ഒക്കെ ഉണ്ടെങ്കിൽ കൊന്നു തീർന്നു, ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അതൊക്കെ ആശുപത്രി കിടക്കുന്നതൊക്കെ തന്നെയാണ്, അതിനെയും കൊണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അവരുടെ പോരാളികൾ എന്ന് പറയുന്ന പാലസ്തീനിലെ ഹമാസിന്റെ പോരാളികൾ പണ്ട് അനുയായികളാണ് ഉള്ളത് മുഴുവൻ. അവർ യഥാർത്ഥത്തിൽ പറഞ്ഞു കേൾക്കുന്നത് ഭൂമിക്കടിയിലാണ്, ഏതാണ്ട് 8-10 meters താഴെ കൂടാണ് അവർ മുഴുവൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർ മോശക്കാരെന്നല്ല, ബുദ്ധിയൊക്കെ ഉള്ളവർ തന്നെയാണ് അവർ ആ പണി ചെയ്തിട്ടുണ്ട്. അവര് ഈ ഒരുപാട് ഇസ്രയേലി പട്ടാളക്കാരെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇവിടെ അവർക്ക് ഇറങ്ങിപ്പോകാൻ മാർഗമില്ല, ആ രീതിയിലാണ്. അതുകൊണ്ട് എത്ര പേര് അതിൽ കൊല്ലപ്പെട്ടെന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ചോദിച്ചോളൂ സാർ, ഇത് നമ്മൾ പറയുന്നതിലും കൂടുതൽ വളരെ വലിയ വ്യാപ്തിയുണ്ട്. ഒരുപാട് ഇസ്രായേലി പട്ടാളക്കാർ ഒരുപാട് പേര് കൊല്ലപ്പെടുകയും അംഗഭംഗം വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ ഇസ്രായേലിലെ ജനങ്ങൾക്ക് നെതന്യാഹുവിനോട് വളരെ വലിയ വെറുപ്പും വൈരാഗ്യവും ഉണ്ട്, തൃപ്തി കുറവുണ്ട്. അപ്പൊ അത് പക്ഷേ അത് പുറത്തോട്ട് വരാതെ അത് കാത്തു വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരണമെങ്കിൽ ഇത് ഇങ്ങനെ കഴിയണം, ഈ അൺറസ്റ്റ് വേണം.
അൺറസ്റ്റ് ആണ് ഒരുപാട് രാജ്യത്തിലെ രാഷ്ട്രത്തലവന്മാർക്കും ആവശ്യം, അത് നേതന്യാവിന്റെ ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അമേരിക്ക ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇസ്രയേല് വളരെ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്ന രീതിയിൽ നടന്നവരാണ്, പക്ഷേ അവരുടെ സാമ്പത്തിക ശേഷി ഇപ്പോൾ വളരെ കുത്തനെ ഇടിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഇത്രയും വലിയ ബിസിനസ്സിൽ ഇതുപോലുള്ള ചിലവുണ്ടാകുന്ന സാധനങ്ങൾ, അതിന് വലിയ പരസ്യം തന്നെ ഇന്ന ഇന്ന സാധനങ്ങൾ അവരുടേതാണ്, അതാരും വാങ്ങരുത് എന്ന് പറഞ്ഞുള്ള പരസ്യം ലോകം മുഴുവനുണ്ട്. ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ഇവിടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലും മാത്രമേ ഉള്ളെന്ന് വിചാരിച്ചു ഈ പരസ്യം. നേരെ മറിച്ച് അതൊന്നും അല്ല, എല്ലാ അറബ് കൺട്രീസിലും അവിടൊക്കെ മക്ഡൊണാൾഡിന്റെ ഔട്ട്ലെറ്റിലൊക്കെ പൂട്ടിപ്പോയി ഒരുപാടിടത്ത്, ലോകമൊട്ടാകെ ഒരുപാടിടത്ത് ഇത് പൂട്ടിപ്പോയി. കാരണം ഇതാണ് പ്രശ്നം. അവിടെ വ്യക്തമാണ് സാർ, തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ ഇതിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമാധാനം വേണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. കാരണം നമ്മുടെയൊക്കെ ജീവിത ചെലവ് എന്ന് പറയുന്നത് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പോകും, അതാഗ്രഹം പോലെ. കാരണം ഇത് ഈ ഇപ്പോഴാണ് ഉണ്ടായി കഴിഞ്ഞാൽ എണ്ണയുടെ വിലയൊക്കെ കയറി അന്താരാഷ്ട്ര തലത്തിൽ കയറി അങ്ങ് കുടിച്ച് റോക്കറ്റ് പോലെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, പിന്നെ എങ്ങനെ താങ്ങും? ആ രീതിയിലേക്ക് ജീവിത ചെലവ് ഉള്ളോ കൂടും. ആ രീതിയിൽ അവിടെ സമാധാനം പുലരട്ടെ, ജനങ്ങൾ കൊല്ലപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് കഴിയും. ഓക്കെ, നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.